എന്തിനാണ് നിങ്ങൾ ഈ 10-5000 കിലോമീറ്റർ ദൂരെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ തലയിൽ എടുത്തു വെച്ചിരിക്കുന്നത്? ഏത് നിങ്ങളുടെ ഏത് അമ്മാച്ചനാണ് പാലസ്തീനിലുള്ളത്? ആ പാലസ്തീൻ പ്രശ്നം എന്തിനാണ് നിങ്ങൾ, അതായത് മുസ്ലിങ്ങൾ, എന്തുകൊണ്ടാണ് തലയിൽ കയറ്റി വെച്ചിട്ടുള്ളത്? മുസ്ലിങ്ങൾ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരും പിന്നെ കോൺഗ്രസ്സുകാരും, ഇവർ മൂന്ന് കൂട്ടരെ ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത്. നിങ്ങളുടെ തലമേൽ എന്തുകൊണ്ട് കയറ്റി വെച്ചിരിക്കുന്നു? 5000 കിലോമീറ്റർ ദൂരത്തല്ലേ എന്ന് പറയുന്നു. മുമ്പിൽ പറഞ്ഞൊരു കാര്യം കേട്ടോ, എന്താ വെച്ചാല് വെറും കുറച്ച് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള മണിപ്പൂരിലേക്ക് പോലും ഇവർ പോയിട്ടില്ല, സംഘികൾ പോയിട്ടില്ല, അതിനെ കുറിച്ച് ചിന്തിക്കാറില്ല, അതിനെ കുറിച്ച് ഇടപെടാറ് പോലുമില്ല. അങ്ങനത്തെ ആൾക്കാർ സ്വാഭാവികമായിട്ടും 5000 കിലോമീറ്റർ ദൂരത്തുള്ള കാര്യത്തിൽ ഇടപെടില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇടപെടുന്നത് എന്ന് കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടും മുസ്ലിങ്ങളോടൊക്കെ മുമ്പ് ചോദിക്കുന്നത്. കാരണം ഇവരെ പോലത്തെ കാബാലികരാണല്ലോ മണിപ്പൂർ തകർത്ത് തരിപ്പണമാക്കിയത്. ഇപ്പൊ ചിലർ പറയുന്നുണ്ട്, അതായത് ഗാസയിൽ 6000 ബോംബാണ് ഇസ്രായേൽ ഇട്ടത്, പക്ഷെ അതിനേക്കാൾ മാരകമായ രീതിയിലുള്ള കെടുതിയാണ് മണിപ്പൂരിലുള്ളത്. എന്നുവെച്ചാൽ ഒരു കെടുതിയുടെ അളവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 12,000 ബോംബിട്ടിന് തുല്യമായ കെടുതിയാണ് സംഘപരിവാരങ്ങൾ മണിപ്പൂരിൽ വരുത്തി വെച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ഗാസയിൽ ബലാത്സംഗങ്ങൾ നടക്കുന്നില്ല, പക്ഷെ മണിപ്പൂരിൽ സ്ത്രീകളെ കൊല്ലുക മാത്രമല്ല ബലാത്സംഗങ്ങളും നടന്നു. അപ്പൊ അത്രയും വലിയ ഗുരുതരമായ സംഗതി ഇന്ത്യക്കകത്ത് ഉണ്ടായിട്ട് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ സ്വാഭാവികമായിട്ടും ചോദിക്കല്ലോ, നിങ്ങൾ എന്തിനാണ് ഇത്രയും ദൂരത്തുള്ള രാജ്യം നോക്കുന്നതെന്ന് ചോദിക്കല്ലോ. അത് ചോദിച്ചതാണ്. അതുകൊണ്ടാണ് ഈ അമ്മാച്ചനുണ്ടോ അമ്മായിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. ചൈന അവരുടെ സിങ്കിയാങ് പ്രവിശ്യയിലെ മുസ്ലിങ്ങളെ ഓടിച്ചിട്ട് അടിക്കാറുണ്ട്, പള്ളി പൊളിക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ എന്താ നിങ്ങൾ മിണ്ടാത്തത്? എന്താ ചൈനയിൽ നിങ്ങൾക്ക് പ്രതിഷേധമില്ലാത്തത്? ചൈനയിലെ ചൊല്ലി മലപ്പുറത്ത് നിങ്ങൾ പ്രതിഷേധിക്കാത്തത് എന്താ? വിഭാഗത്തോട് വലിയ സ്നേഹമാണെങ്കിൽ എന്റെ ഉയർ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ മിണ്ടാത്തത്? ഉയർ ചൈനയിൽ, ചൈന ചൈനയുടെ പ്രവിശ്യയിൽ ഉയർ പ്രവിശ്യ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലേ? ഒരു വാക്ക് നിങ്ങൾ മിണ്ടോ? ആ വളരെ ന്യായമായ ഒരു ചോദ്യം. അതായത് പാലസ്തീനിൽ ഒരു പ്രശ്നം ഉണ്ടായി, അപ്പൊ തന്നെ എല്ലാവരും ജാതിയായിട്ട് ഇറങ്ങും. പക്ഷെ ചൈന ഉഗിർ മുസ്ലിങ്ങളെ ആക്രമിച്ചാൽ നിങ്ങൾ മിണ്ടാറില്ല എന്നാണ് പറയുന്നത്. ഈ ഉഗിർ മുസ്ലിങ്ങളെ ആക്രമിച്ചതിന് വല്ല തെളിവുണ്ടോ? ഈ ഉഗിർ മുസ്ലിങ്ങളെ ആക്രമിച്ചു എന്ന് പറയുന്നത് ആരാണ്? ഈ പാശ്ചാത്യ മീഡിയകളാണ്. വേറെ എവിടെയും തന്നെ ഈ വാർത്ത കാണുന്നില്ല. പാശ്ചാത്യ മീഡിയകൾ ഒരുപാട് കഥകൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് നന്നായിട്ട് തന്നെ നുണ പറയാൻ അറിയാം. പ്രൊപ്പഗാൻഡ ചാനലുകളാണ്, അവരുണ്ടാക്കിയ പ്രൊപ്പഗാൻഡ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അതായത് അവർക്കിഷ്ടമില്ലാത്ത രാജ്യങ്ങളിലെ നേതാക്കന്മാരൊക്കെ തന്നെ വലിയ ഭീകരവാദികളാണ്. ഉദാഹരണമായിട്ട് സദ്ദാം ഹുസൈൻ, കേണൽ ഗദ്ദാഫി, ബഷർ അൽ അസദ്, അതുപോലെ തന്നെ ഇപ്പോൾ പുടിനും അതുപോലെ തന്നെയാണ് തീവ്രവാദികളെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത എല്ലാവരും തീവ്രവാദികളാണ്, ഭീകരന്മാരാണ്, അവർ മുസ്ലിങ്ങളെ കൊല്ലുന്നു. ആ സമയത്ത് ഏത് കൂട്ടറിനെ പ്രകോപിപ്പിച്ചാലാണ് ഗുണം കിട്ടുക പാശ്ചാത്യർക്ക്? അതിനനുസരിച്ചാണ് കള്ളക്കഥകൾ ഉണ്ടാക്കുക. അപ്പൊ ഈ മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഈ സ്വീഡനില് കാർട്ടൂൺ വരച്ചിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായല്ലോ, ആ സമയത്ത് മുസ്ലിങ്ങൾ യൂറോപ്യൻസിന്റെ പ്രൊഡക്ട്സ് ഒക്കെ ബഹിഷ്കരിച്ചു. അതുപോലെ ചൈനയുടെ പ്രൊഡക്ട്സ് ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ ചൈനയുടെ സാമ്പത്തിക സ്ഥിതി തകർക്കാമെന്ന് കണ്ടുകൊണ്ട് ഉണ്ടാക്കിയ ഒരു നുണ ന്യൂസാണ് ഈ ഉഗിർ മുസ്ലിങ്ങളെ കുറിച്ചിട്ട്. പിന്നെ ഉഗിർ മുസ്ലിങ്ങൾക്കെതിരെ ചൈനീസ് സർക്കാർ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഈ പാലസ്തീനിൽ കാണുന്നത് പോലെ പോയിട്ട് എല്ലാവരും തടവിലിട്ട് ബോംബിട്ട് കൊല്ലുകയല്ല ചെയ്യുന്നത്. കാരണം ഈ പറഞ്ഞ ഉഗിർ ഏരിയകളിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട്. അവിടെ ഈ ചൈനീസ് സർക്കാർ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, അവിടുത്തെ ഈ ഐഡന്റിറ്റി ഉണ്ടല്ലോ, അതായത് ഈ ഉഗിർ ഏരിയ എന്ന് പറയുന്നത് ചൈനക്കാർ കീഴടക്കിയ ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈനയുടെ ഒരു പോളിസി ഉണ്ട്, ആ രാജ്യത്തിനെ ഒറ്റക്കെട്ടായി നിർത്താനും ആ രാജ്യത്തെ ജനങ്ങൾ പരസ്പരം കലഹിക്കാതിരിക്കാനുള്ള ഒരു പോളിസി ഉണ്ട്. കാരണം ഒരു രാജ്യത്തെ ജനങ്ങൾ പരസ്പരം കലഹിച്ചാലാണ് ആ രാജ്യം തകരുക. കലഹിക്കാതിരുന്നാലോ ആ രാജ്യം ലോകത്ത് തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് ഉയരുകയും ചെയ്യും. അതുകൊണ്ടാണ് അവരുടെ രാജ്യം ഒന്നാം സ്ഥാനത്ത് ഉയരാൻ തന്നെ കാരണം. ഇന്ത്യ കണ്ടില്ലേ, ഫുള്ള് കലാപങ്ങളായ കാരണം തന്നെ ഇപ്പോൾ പട്ടിണിയിലൊക്കെ 115-ാമത്തെ സ്ഥാനമൊക്കെ കിട്ടാനുള്ള കാരണം എന്താണ്? ഈ പറഞ്ഞ കലാപങ്ങൾ കാരണമാണ്. അപ്പോൾ ഈ കലാപം ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ മെഷേഴ്സും അവരെടുക്കും. അതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ, അവരുടെ ഐഡന്റിറ്റി ഉണ്ടല്ലോ, ഉഗിർ വംശജരുടെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അവരുടെ വിശ്വാസമല്ല, അവരുടെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതായത് അവർക്കൊരു തോന്നലുണ്ട്, ഞങ്ങൾ ചൈനയുടെ ഭാഗമല്ല. അപ്പോൾ അത് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഐഡന്റിറ്റി മൊത്തം കൂടി ഇല്ലാതാക്കുകയാണ്. അങ്ങനെ മൊത്തം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവരോട് ചൈനക്കാർ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ പറയുക മാത്രമല്ല, അടിച്ചേൽപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ സംഗതികളാണ് ചൈനീസ് സർക്കാർ അവിടെ ചെയ്യുന്നത്. അല്ലാതെ ഈ പറയുന്ന ഇസ്രായേലികൾ ചെയ്യുന്നത് പോലെ ഓരോ ദിവസം നേരം വെളുപ്പോട് ചെല്ലുക, എന്നിട്ട് എല്ലാവരും വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുക, സ്ത്രീകളെ വിളിച്ചിട്ട് ബലാത്സംഗം ചെയ്യുക, കുട്ടികളെ കൈത്തറത്ത് കൊല്ലുക, ബോംബ് ചെയ്യുക, ഇതൊന്നും തന്നെ ചൈന ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ നല്ല ആരും തന്നെ ലോകത്തെ മറ്റുള്ള സ്ഥലങ്ങളിൽ പ്രതിഷേധിക്കാത്തത് എന്ന് ഈ സംഘിക്ക് നല്ല എല്ലാ സംഘികൾക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.
പിന്നെ ഇതല്ലാത്ത എന്ത് കഥകളും എന്ത് കള്ളത്തരങ്ങളും എന്ത് ഫേക്ക് ന്യൂസും അതൊക്കെ ഈ പാശ്ചാത്യരുടെ പ്രൊപ്പഗേണ്ടയാണ് ചൈനക്കെതിരെ ഒരു വലിയ ഒരു ജനക്കൂട്ടത്തിന് എന്ന് വെച്ചാൽ 200 കോടി മുസ്ലിങ്ങളെ തിരിക്കാനുള്ള ഒരു കുതന്ത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മുസ്ലിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, അതുകൊണ്ടാണ് അവിടെ പ്രതിഷേധം നടക്കാത്തത്. പക്ഷെ അതേസമയം ഈ പറഞ്ഞ ചൈനയുടെ പട്ടാളക്കാർ പോയിട്ട് വിമാനങ്ങളിൽ പോയിട്ട് ഈ ഉഗ്രരെ മുഴുവനെ ബോംബ് ചെയ്ത് നശിപ്പിച്ച് എല്ലാവരും കൊല്ലുകയാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ലോകമെമ്പാടും വ്യാപകമായിട്ട് തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷെ ചൈനക്കാർ അത് ചെയ്യില്ല, കാരണം അവർ അവരുടെ ജനതനെ അതിഭയങ്കരമായിട്ടുള്ള വാല്യൂ ആണ് കൊടുക്കുന്നത്. കാരണം ഒരു രാജ്യം നന്നാവണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനത തന്നെ വിചാരിക്കണം. ആ ജനത എങ്ങനെ വിചാരിക്കണം? അവർ തൊഴിൽ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചൈനയുടെ ഗവൺമെന്റിന് ജനങ്ങൾ എന്ത് വിശ്വസിക്കുന്നു, അവരുടെ മതം എന്ത്, അതൊന്നും പ്രാധാന്യമല്ല. എല്ലാവരും തൊഴിൽ ചെയ്തോളണം. അതോടൊപ്പം തന്നെ രാജ്യത്തിനെ വിഘടിപ്പിക്കാനും ശ്രമിക്കരുത്, രാജ്യത്തിന്റെ ഒരു ഭാഗമായി ജീവിക്കണം എന്നുള്ള കുറെ പോളിസി ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ അതൊക്കെ ചെയ്യുന്നത്. ഭാരതം ഭരിക്കുന്നത് ഒരു ആൺകുട്ടിയാണ്, അതും ഓർമ്മ വേണം. പഴയ പോലെ അങ്ങ് തുള്ളിക്കളയാം എന്ന് ആരും വിചാരിക്കരുത്. ഭാരതം ഭരിക്കുന്നത് ഒരു ആൺകുട്ടിയാണ്, അതുകൊണ്ടായിരിക്കും മണിപ്പൂരിലെ പെൺകുട്ടികളൊക്കെ ആകെ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലാറാക്കിയതും കൊന്നതും അതേപോലെ തന്നെ യൂനിയനിലൊക്കെ കയറ്റതും. അതോടൊപ്പം തന്നെ ഇന്ത്യയാണ് ബലാത്സംഗത്തിൽ ഇപ്പോ 1-ാം സ്ഥാനം. ലോകരാജ്യങ്ങളിൽ 1-ാം സ്ഥാനം ഇല്ലാന്നൊന്നും പറയണ്ട, പട്ടിണിയിൽ 115 ആണെങ്കിലും ബലാത്സംഗത്തിൽ 1-ാം സ്ഥാനമാണ്. അപ്പൊ ഈ 1-ാം സ്ഥാനം ബലാത്സംഗത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ആൺകുട്ടി ഭരിക്കണല്ലോ. അപ്പൊ അത് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണല്ലോ ബ്രിജ് ഭൂഷൺ സിംഗ് എന്ന് പറയുന്ന ഒരു MP നടന്ന് ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡൽ കൊണ്ടുവരുന്ന, ഇന്ത്യയുടെ യശസ് ഉയർത്തുന്ന കാര്യങ്ങൾ ചെയ്ത സ്ത്രീകളിനെ വരെ ബലാത്സംഗം ചെയ്തത്. ആരും വെറുതെ വിടുന്നില്ല. അപ്പൊ ആൺകുട്ടി തന്നെയാണ് ഭരിക്കുന്നത്, ഒരു സംശയം വേണ്ട. സൗദി അറേബ്യയിൽ എന്താ പാലസ്തീൻ അനുകൂല പ്രകടനം നടക്കുന്നോ, അതോ പൊതുയോഗം നടക്കുന്നോ? അബുദാബിയിൽ എന്തെങ്കിലും നടന്നോ? പോട്ടെ പാകിസ്ഥാനിൽ നടന്നോ? ബംഗ്ലാദേശിൽ നടന്നോ? അവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ടല്ലോ, അവർക്ക് ആർക്കും ഈ ഒരു ഒരു വെപ്രാളം കാണുന്നില്ല പാലസ്തീന്റെ കാര്യത്തിൽ. എന്തിനാണെന്ന് ഈ വേണ്ടാ ദിനത്തിനും പോകുന്നത്? കേരളത്തിലുള്ള മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാർ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങൾക്ക് ഈ പലസ്തീൻ വിഷയത്തിൽ പലസ്തീനികളോടൊപ്പം നിൽക്കാനുള്ള കാരണം എന്താ? അത് ചരിത്രപരമായിട്ടുള്ള ഏതെങ്കിലും പിന്നെ വികാരത്തിന്റെ പുറത്താണോ? അല്ല, കേവലമായിട്ടുള്ള മതപരമായിട്ടുള്ള കാരണം കൊണ്ടാണ്. കിണറ്റിൽ കിടക്കുന്ന തവള പറയാണ്, അത് ലോകത്തെവിടെയും തന്നെ പാലസ്തീന് വേണ്ടിട്ട് യാതൊരു ശബ്ദവും ഉയരുന്നില്ല, ആരും തന്നെ പ്രതിഷേധിക്കുന്നില്ല, പ്രകടനങ്ങൾ നടക്കുന്നില്ല, അതേപോലെ തന്നെ മുദ്രാവാക്യങ്ങൾ വിളിക്കപ്പെടുന്നില്ല എന്നൊക്കെ പറയാണ്. ആരിനോടാണ് ഈ നുണൊക്കെ പറയുന്നത്? അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ഉണ്ടാക്കാൻ കാരണം കേട്ടോ. കാരണം ലോകമെമ്പാടും തന്നെ പാലസ്തീനികൾക്ക് വേണ്ടി വലിയ ശബ്ദം തന്നെ ഉയരുന്നുണ്ട്. അപ്പോൾ അത് തെളിയിക്കാൻ കൂടിയാണ് ഈ വീഡിയോ. കാരണം ഈ വീഡിയോ ഓരോരോ സംഘികളുടെ അണ്ണാക്കിൽ ചെന്ന് കൊള്ളണം, എന്നാൽ മാത്രമാണ് ഇതുപോലത്തെ നുണയന്മാരനെ കൈയോടെ പിടിക്കാൻ തന്നെ പറ്റുള്ളൂ. സൗദി അറേബ്യയിലെ പ്രകടനങ്ങളില്ല, പാകിസ്ഥാനിലെ പ്രതിഷേധമില്ല, ബംഗ്ലാദേശിലില്ല, എന്ന് വെച്ചാൽ മുസ്ലിം രാജ്യത്തൊന്നും ഇല്ല എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത്. എങ്കിൽ അത് സത്യമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ഈ കാണുന്നത് പാകിസ്ഥാനിലത്തെ അതിഭയങ്കരമായൊരു പ്രകടനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവരെന്തോ ഒരു പാട്ടിട്ടുണ്ട്, അത് കാരണം ഞാൻ ആ പാട്ട് കട്ടാക്കിയതാണ്. അതുപോലെ തന്നെ ഇത് ഇറാൻ, ഇറാഖ്, ഇതാ പാകിസ്ഥാൻ വീണ്ടും കാണിക്കുന്നു, പാകിസ്ഥാന്റെ വേറെ ഭാഗം, മൊറോക്കോ, ഇതൊക്കെ മുസ്ലിം രാജ്യമല്ലേ. പിന്നെ ഇത് അമേരിക്ക, അതേപോലെ തന്നെ ബംഗ്ലാദേശ്, കാനഡ, പിന്നെ UK, അങ്ങനെ എല്ലാ രാജ്യങ്ങളും, ഇന്ത്യയിൽ വരെ ഉണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ പിന്നെ അറസ്റ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. ബഹ്റൈൻ, ജോർദാൻ, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഒരു സ്ഥലത്തും ഓസ്ട്രേലിയ, ഒരു സ്ഥലത്തും കുവൈത്ത് ആണല്ലേ, എല്ലാ സ്ഥലത്തും പാലസ്തീന് വേണ്ടി ശബ്ദം ഉയരുന്നുണ്ട് എന്ന് മാത്രമല്ല, അതാ ഇവിടെ കാണാൻ പോകുന്നത് ജർമ്മനി. ജർമ്മനിയിലെ ഒരു കുട്ടി സ്വന്തം വീടിന്റെ ബാൽക്കണിയിൽ നിന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ പോലും ഫ്രീ ഫ്രീ പാലസ്തീൻ എന്നാണ് പറയുന്നത്. അതുപോലും അവിടെ കടന്നു പോകുന്ന വലിയ ഒരു റാലി വിളിച്ചു വരാണ്. കേട്ടു നോക്കാം. കണ്ടല്ലേ, ഒരു ചെറിയ കുട്ടി ബാൽക്കണിയിൽ നിന്ന് വിളിക്കുമ്പോൾ ആ ഒരു റാലി ഒന്നിച്ച് വിളിക്കുകയാണ് ഫ്രീ ഫ്രീ പാലസ്തീൻ. അത്രക്കാലം ജർമ്മനിയിലും നടക്കുന്നു. ഈ സംഘങ്ങളുടെ വിചാരം തരുമോ, ഇത് വെറും മുസ്ലിങ്ങളുടെ പ്രശ്നമാണ് ഈ പാലസ്തീൻ, മറ്റുള്ള എല്ലാ രാജ്യങ്ങളും മൗനമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് തോന്നിപ്പോവും. പക്ഷെ കണ്ടല്ലേ, ഇതൊക്കെ ജർമ്മനിയിലത്തെ ജർമ്മൻ പൗരന്മാരാണ്, ക്രിസ്ത്യാനികളാണ്. പിന്നെന്താ വെച്ചാൽ അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് കുറച്ച് മാനവികത ഒക്കെ ബാക്കിയുള്ളത് കാരണം അവര് മനുഷ്യത്വത്തിന്റെ ഭാഗത്താണ് നിൽക്കുക. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അറിയാം പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിനെ അധിനിവേശപ്പെടുത്തിയതാണ്, ഇല്ലീഗലായിട്ട് ക്രൂരമായിട്ട് അധിനിവേശപ്പെടുത്തിയതാണ് ഇസ്രായേൽ എന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവരിങ്ങനത്തെ പ്രകടനങ്ങളൊക്കെ നടത്തുന്നത്. പിന്നെ ഇത് അമേരിക്കത്തെ വാഷിങ്ടൺ DC. തങ്കി കേട്ടല്ലോ ഫ്രീ ഫ്രീ പാലസ്തീൻ. അമേരിക്കയിൽ നിന്ന് യുദ്ധക്കപ്പലുകൾ വരികയാണ്.
പാലസ്തീനെ കൊല്ലാൻ വേണ്ടിയിട്ട്, ഗാസ തകർക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് പോലും അവിടുത്തെ ജനങ്ങൾ പാലസ്തീനെ ഫ്രീ ആക്കുക, സ്വതന്ത്രം കൊടുക്കുക എന്നാണ് പറയുന്നത്. ഇനി ദ മാൽദീവ്സ്. ഇന്ത്യയുടെ അടുത്ത രാജ്യമാണ് മാൽദീവ്സ്. അവിടെയും പ്രകടനങ്ങൾ പാലസ്തീന് വേണ്ടി നടക്കുന്നുണ്ട്. ഇനി ദ അടുത്തത് തുർക്കി. തുർക്കി മുസ്ലിം രാജ്യം. എല്ലാ മുസ്ലിം രാജ്യത്തും പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്, മുസ്ലിം അല്ലാത്ത രാജ്യത്തും പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. എവിടെയൊക്കെയാണോ മാനവികതയ്ക്ക് വില കൊടുക്കുന്നത്, സത്യസന്ധതയ്ക്ക് വിലയുള്ളത്, ആ രാജ്യങ്ങളിലൊക്കെ തന്നെ നന്നായിട്ട് തന്നെ റാലികൾ നടക്കുന്നുണ്ട്. അടുത്തത് സ്വീഡൻ. സ്വീഡനിലാണല്ലോ ഖുർആനൊക്കെ കത്തിക്കുന്നത്, അവിടെയാണ് പാലസ്തീനികൾക്ക് വേണ്ടിയിട്ട് പ്രകടനങ്ങൾ നടക്കുന്നത്. ഇനി സ്വീഡന്റെ മറ്റൊരു ഭാഗത്തും ഇതേപോലെ പ്രകടനം നടക്കാണ്, കണ്ടു നോക്കാം. ഒക്കെ മുസ്ലിങ്ങളാണോ ഇത്രയും അധികം? അപ്പോ അതിൽ തന്നെ മനസ്സിലാക്കാം, എല്ലാവരും മനുഷ്യത്വമുള്ള എല്ലാവരും വന്നിട്ട് പാലസ്തീന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ സംഘികൾ മൃഗങ്ങളായത് കാരണം തന്നെ, അതുപോലെ തന്നെ മനുഷ്യത്വം തൊട്ട് തീണ്ടാത്തത് കാരണം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് ലണ്ടൻ, കണ്ടു നോക്കി. മോദിയുടെ സമ്മേളനത്തിന് ഇത്രയും ആൾക്കാർ വരുമോ, ഏതെങ്കിലും കാലഘട്ടത്തിൽ വരുമോ? ഇല്ലല്ലോ. അപ്പൊ അത്രക്കധികം ആളുകളാണ് പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബ്രിട്ടനിലെ ഒരൊറ്റ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ബ്രിട്ടനിൽ തന്നെ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് പാലസ്തീന് വേണ്ടിയിട്ട്, പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. പിന്നെ അടുത്തത് ദ യു എ ഇ. فاحفظ فلسطين واهلنا فيها من كل شر وسوء يا من لا تضيع عنده الودائع. കണ്ടില്ലേ, ഓരോരോ ബിൽഡിംഗ് തന്നെ ലൈറ്റിംഗ് ചെയ്തിരിക്കുന്നത് പാലസ്തീന്റെ കൊടി കൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ പാലസ്തീനുള്ള സപ്പോർട്ട് തന്നെയല്ലേ? പിന്നെ ഇത് അടുത്തത് ഏതൊരു ഗൾഫ് രാജ്യമാണ്, കുവൈത്തോ ഖത്തറോ എങ്ങനെ എന്തോ, കണ്ടു നോക്കാം. യഹൂദികളോട് പാലസ്തീൻ വിട്ടു പോകാനാണ് പറയുന്നത്. ഇനി അതേപോലെ തന്നെ നിരവധി രാജ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണാം. മിലാൻ, ഇറ്റലി. ഇറ്റലിയില് മുഴുവൻ മുസ്ലിങ്ങളാണോ? അല്ല. എന്നിട്ട് കണ്ടല്ലോ എത്ര വലിയൊരു ജനാവലിയാണ്. പിന്നെ ബ്രസൽസ്, ബെൽജിയം. കണ്ടോ, ബെൽജിയത്തിലാണിത്. അപ്പൊ ബെൽജിയം ഒക്കെ. പിന്നെ ജർമ്മനി. ജർമ്മനിയിൽ നേരത്തെ കണ്ടു, പക്ഷേ ഇത് ജർമ്മനി. പിന്നെ ഖത്തർ. ഖത്തർ എന്നുള്ള രംഗമാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. അതേപോലെ തന്നെ ബംഗ്ലാദേശിലെ ചോദിച്ചത്, അതാ ബംഗ്ലാദേശിലെ പല സ്ഥലത്തുമാണ് പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രകടനങ്ങൾ നടക്കുന്നത്. യു കെ പിന്നെ നിങ്ങൾ കണ്ടു, ഇത് വേറെ ഭാഗമാണ് യു കെയിൽ നിന്നുള്ള പ്രകടനങ്ങൾ. അതേപോലെ തന്നെ അടുത്തത് ജോർദാൻ, കണ്ടല്ലേ, ജോർദാനിലുള്ള രംഗമാണിത്. അപ്പോൾ ഇതൊക്കെ അറബ് രാഷ്ട്രങ്ങളാണ്. അവിടെയൊക്കെ ഉണ്ട്, അറബ് രാഷ്ട്രത്തിലുണ്ട്, അറബ് അല്ലാത്ത രാഷ്ട്രങ്ങളിലുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ വെയിൽസ്, സൗത്ത് വെയിൽസ്. വെയിൽസ് എവിടെയാണ്, ഈ ന്യൂസിലാൻഡാണെന്ന് തോന്നുന്നു. പിന്നെ അയർലൻഡ്, ഡബ്ലിൻ അയർലൻഡ്, അതും ഈ ബ്രിട്ടൻ്റെ അടുത്തുള്ള രാജ്യമാണ്. ഇതൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളാണ്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഈ പറഞ്ഞ പാലസ്തീന് വേണ്ടി സപ്പോർട്ട് ഉണ്ട്. ഫ്രാൻസ്, ഫ്രാൻസിൽ മുസ്ലിങ്ങൾക്കെതിരെ അതിഭയങ്കരമായ ഇതാണ്, ഭയങ്കര എതിർപ്പാണ്. എന്നിട്ട് പോലും ഫ്രാൻസിൽ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രകടനം നടക്കുന്നുണ്ട്. ഓസ്ട്രേലിയ അവിടെയും നടക്കുന്നുണ്ട്. ഏതൊക്കെ വികസിത രാജ്യമുണ്ടോ, വികസിക്കാത്ത രാജ്യമുണ്ടോ, എല്ലായിടത്തും. യു എസ് എ, അമേരിക്കയിലെ നേരത്തെ കണ്ടത് വേറെ സ്ഥലമാണ്, ഇത് വേറെ സ്ഥലമാണ്. അല്ലേ, ഈ അറ്റം മുതൽ ആ അറ്റം വരെ ജനങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ മുസ്ലിങ്ങളാണോ? അല്ല, അമേരിക്കക്കാരും എല്ലാവരും ഒന്നിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇത് ലിവർപൂൾ, യു കെയിലത്തെ വേറൊരു സ്ഥലം. ഇത് അമേരിക്കയിലത്തെ ലോസ് ആഞ്ചലസ്. കണ്ണെത്താ ദൂരം വരെ ജനങ്ങൾ പാലസ്തീന് വേണ്ടി സപ്പോർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും പറയേണ്ട സംഖ്യക്ക് നെതർലാൻഡ്സുകളിലെ, നെതർലാൻഡ്സിൽ വരെ ഏതെങ്കിലും ഒരു രാജ്യം ഒഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞതൊക്കെ കാനഡ സംഘി കാണ് എന്ന് പറയുന്നതിന് കാരണം എന്താണ്? നെതർലാൻഡ്സിൽ കണ്ടില്ല, ഇതൊക്കെ എന്താ മുസ്ലിംസ് ആണോ? അല്ലല്ലോ. ദ സ്കോട്ട്ലാൻഡ്, എഡിൻബർഗ്, സ്കോട്ട്ലാൻഡിൽ വരെ, സ്കോട്ട്ലാൻഡിലൊക്കെ ആകെ 1-2% മുസ്ലിംസ് ഉള്ളു. അവിടെ വരെ അതിഭയങ്കര പ്രകടനങ്ങളാണ് നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ണ് തുറന്ന് ഓരോ സംഘികളും കാണണം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഈ മീഡിയകൾ കാണിക്കുന്ന പച്ച കള്ളങ്ങളും കേട്ടിട്ട് തോന്നുന്നെന്താ അറിയോ,
ഈ ടി ജി മോഹൻദാസിനെ പോലത്തെ നോണയന്മാരുടെ വാക്ക് കേട്ട് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കണ്ടല്ലോ, സംഖ്യകളോളാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുക ലോകത്ത് എവിടെയും തന്നെ പാലസ്തീനികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രകടനം നടക്കുന്നില്ല, ഒരു സപ്പോർട്ടും ഇല്ല, ആകെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കും. അങ്ങനെയൊന്നല്ല, ലോകമെമ്പാടും കേരളത്തിൽ ഏറ്റവും കുറവാണ്. കേരളത്തിൽ കണ്ട പ്രകടനം വളരെ ചെറുതാണ്. പക്ഷെ മറ്റുള്ള രാജ്യങ്ങളിൽ കണ്ടില്ലപ്പോ, നേരിട്ട് കാണിച്ചു തന്നത് നമ്മൾക്ക്. അത് നിങ്ങൾ കണ്ടിട്ട് വിശ്വസിക്കാൻ വേണ്ടി തെളിവ് സഹിതമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടി ജി മോഹൻദാസിനെ പോലത്തെ നുണയന്മാർ പറയുന്നത് ആരും വിശ്വസിക്കരുത്. കാരണം അത് അസൂയയിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ വീടിൻ്റെ ലക്ഷ്യം ഇതുപോലത്തെ നുണയന്മാർക്ക് കണ്ണു തുറന്ന് കാണാനുള്ള ഈ തെളിവുകളായിരുന്നു. അതായത് ലോകമെമ്പാടും തന്നെ പാലസ്തീന് അതിശക്തമായ സപ്പോർട്ട് ഉണ്ട് എന്ന് തന്നെയാണ് ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഖ്യകളുടെ വലിയൊരു തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.